വിൻറ്റേജ് മേക്കേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓർമ്മയുണ്ടോ ഈ വൈന്? ഈ വൈന് നമ്മളന്ന് ഒരു വർഷത്തെ ആ വൈനാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു റെസിപ്പി ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രേപ്പ് വൈൻ ചിക്കൻ, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സുഹൃത്തായ ജിനേഷാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 650 ഗ്രാം ചിക്കൻ നമ്മളെടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് പച്ചമുളക്, സവോള, കറിവേപ്പില, അതേപോലെ കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കടുക്, പിന്നെ മുളക് പൊടി വേണം, പിന്നെ നമ്മുടെ ഗരം മസാല, അതെ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, അതേപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് വൈനും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അടുപ്പും കത്തിച്ചെടുക്കാം. ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക്, പിന്നെ കറിവേപ്പില, അതേപോലെ നമ്മുടെ സവോള, ഇതെല്ലാം കൂടെ അരിഞ്ഞത് നമുക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. തുള്ളീൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു വെള്ള നിറമാകുന്ന വരെ നമുക്ക് ചിക്കൻ ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കന് അപ്പോൾ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികൾ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 വേണ്ട, 1/2 കുറച്ച് കുറവായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയിടാം. മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വൈന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നാക്കി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു പരുവത്തിൽ അതായത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഓവറും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേപ്പ് വൈൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രേപ്പ് വൈൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാതെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് വൈൻ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്ന്. ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റ് ചെയ്തോ? ആ എടുത്തോ. ഒന്നും പറയാല്ല, അടിപൊളിയാണോ? അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് വൈൻ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.